ഹലോ ഓൾ, എല്ലാവർക്കും ജി കെ വെൽഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഞാൻ ആശ്ന ഷാജി. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി വെറും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഫസ്റ്റ് ഫേസ് എക്സാം എഴുതാൻ പോകുന്നത്. നമുക്ക് ഏതാണ് അതിൻ്റെ പാറ്റേൺ എന്നോ ഏതൊക്കെ ടഫ്നെസ് എങ്ങനെയായിരിക്കും, ഏതെല്ലാം പുതിയ പാറ്റേൺ അനുസരിച്ചായിരിക്കും ചോദ്യങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെയുള്ള ദിവസം നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ 2019 നടന്ന രണ്ട് ചോദ്യ പേപ്പറും 2018 ഡിഗ്രി ലെവൽ നടന്ന ഒരു ചോദ്യ പേപ്പറുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഫൈനൽ ലാബ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. മാത്സ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫ്രം ദ ഫോളോവിംഗ് പ്രോസസ്സസ് ചൂസ് ദ വൺ വിച്ച് ഡിസ് നോട്ട് ഹെൽപ് ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ സോയിൽ ബൈ റൂട്ട്സ്. കൊഹീഷൻ ആണ്, ബാക്കിയെല്ലാം അബ്സോർപ്ഷൻ ഓഫ് പ്രോസസ്സ് താഴെ നിന്നുള്ള റൂട്ട്സ് വഴിയുള്ള അബ്സോർപ്ഷൻ ഓഫ് വാട്ടറിന് സഹായിക്കുന്നതാണ്. കൊഹീഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കൊഹീഷൻ എന്ന് പറയുന്നത്. അഡ്ഹേഷനും കൊഹീഷനും ഡിഫറെന്റ് സബ്സ്റ്റൻസ് ആയിരിക്കും അവിടെ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറഞ്ഞിരിക്കുന്നവയിൽ കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്തത് നമുക്കറിയാം ഏതാണ്, മസിൽസ് ആണ്. ശരി, അടുത്ത ചോദ്യം നോക്കാം. ഇവൻ ദോ ഹൈ കൊളസ്ട്രോൾ ലെവൽ ഇസ് ഹാംഫുൾ, കൊളസ്ട്രോൾ ഹെൽപ് ഫോർ ദ സിന്തസിസ് ഓഫ് വിറ്റമിൻ ഇൻ അവർ ബോഡി. ദ വിറ്റമിൻ ഈസ്, ഏതാണ് ആ വിറ്റമിൻ? വിറ്റമിൻ ഡി ആണ്. കൺസിഡർ ദ ഫോളോവിംഗ് ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ബോഡി ആൻഡ് കറസ്പോണ്ടിങ് ഡെഫിഷ്യൻസി ഡിസീസ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണ്, ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം മാത്രം നമ്മൾ പറയുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാസോപ്രസിൻ, ഡയബറ്റിസ് ഇൻസിപിഡിയസ് ശരിയാണ്, ഇൻസുലിൻ, ഡയബറ്റിസ് മെല്ലിറ്റസ് ശരിയാണ്. എസ് സി ആർ ടി 10-ാം ക്ലാസ് കൊടുത്തിരിക്കുന്ന ചാപ്റ്ററിലും 10-ാം ക്ലാസ്സിലെ രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ചാപ്റ്ററിലും അതുപോലെ തന്നെ ഹോർമോണുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന അതേ ആക്ടിവിറ്റിയാണ് ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഏതാണ്, അഡിസൺസ് ഡിസീസ്, ഇത്രയും ശരിയാണ് കേട്ടോ. ഇനി അടുത്തത്, ദ വെൻ വാട്ടർ ഈസ് കോൾഡ് ഐസ് ഈസ് ഫോം ബൈ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് റീസൺസ് ഡസ് ദിസ് ചേഞ്ച് ഒക്കർ. അപ്പൊ എന്തുകൊണ്ടാണ്, വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഡെൻസിറ്റി കുറയുന്നു, അങ്ങനെയാണ് നമ്മുടെ ഐസ് ഫോം ചെയ്യുന്നത്. അടുത്തത്, പി എച്ച് ഓഫ് 7-8 ഈസ് സ്യൂട്ടബിൾ ഫോർ ക്രോപ്സ് ഓഫ് ക്യാബേജ്. ആഫ്റ്റർ സോയിൽ അനാലിസിസ് ദ ഫാർമർ ഈസ് ആസ്ക്ഡ് ടു സ്പ്രിങ്കിൾ സ്ലേക്കഡ് ലൈം ടു സോയിൽ ടു ഒബ്ടെയിൻ ഒപ്റ്റിമം പി എച്ച് ഓഫ് ദ ക്രോപ്പ്. സോ വാട്ട് വിൽ ബി ദ പി എച്ച് ഫോംഡ് ഇൻ ദ സോയിൽ ടെസ്റ്റ്, ഏതാണ്, ബിലോ 6 ആയിരിക്കും. ഓഫ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് നോട്ട് ആൻ എല്ലോട്രോപ്പ് ഓഫ് കാർബൺ. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ കാർബണിന്റെ അലോട്രോപ്പ് അല്ലാത്തത് ഏതാണ്, നാഫ്തലിൻ ആണ്. ദ മെയിൻ റീസൺ ഫോർ ദ സ്റ്റാർസ് അപ്പിയർ ടു ബി ട്വിങ്കിൾ ഫോർ അസ് ഈസ്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന്റെ പ്രതിഭാസത്തിന് കാരണമാണ് റിഫ്രാക്ഷൻ. അടുത്ത ചോദ്യം, തിയററ്റിക്കലി ദ എൻഡ് ഓഫ് സ്റ്റാർസ് ഹാവിംഗ് മാസ് ലെസ് ദാൻ 1.44 times ദ മാസ് ഓഫ് ദ സൺ വിൽ ബി ഇൻ ദ ഫോം ഓഫ് ബ്ലാക്ക് ഡ്വാർഫ്. അക്കോർഡിംഗ് ടു റോബർട്ട് വിറ്റക്കർ, ഇൻ വിച്ച് ഫോം ദ ഫോളോവിംഗ് കിങ്ഡം ഡസ് ബാക്ടീരിയ ബിലോങ് ടു? ബാക്ടീരിയ ബിലോങ് ടു മൊനേറ, കിങ്ഡം മൊനേറ. ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ വിജിലൻസ് റിപ്പേ, നമ്മൾ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ബിക്കം ദ ഓൾഡസ്റ്റ് പ്ലെയർ ഫുഡ് പ്ലെയർ ഓഫ് ഫുഡ് വേൾഡ് കപ്പ് ഫുട്ബോൾ. ഓൾഡസ്റ്റ് എക്സാമിൽ ഹാദ്രിയാണ്. ഹു ബാക്ക് ദ മാൻ ബുക്കർ ഇന്റർനാഷണൽ അവാർഡ് ഓഫ് 2018? ഉത്തരം, ഓൾഗ ടോക്കാർക്കോസ്. അപ്പോ അടുത്ത ചോദ്യം, നമുക്ക് കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, നമ്മുടെ പത്രാദോ സൂപ്പർ തെർമൽ പവർ പ്രോജക്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ, എവിടെയാണ്? ഉത്തരം, ജാർഖണ്ഡ്. വിച്ച് ഈസ് ദ ഫസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ കൺട്രി ടു ജോയിൻ നാറ്റോ റീസെന്റ്ലി? കൊളംബിയ. ഹു ബാക്ക് ദ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് 2017 കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം, റാഫേൽ നദാലായിരുന്നു. കാമുദി സോളാർ പവർ പ്ലാന്റ് ഇസ് ദ ലാർജസ്റ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ, വിച്ച് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് തമിഴ്നാടു. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻ ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ, എന്നാണ് 2017 July 1. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ലിറ്ററസിയിലേറ്റുള്ള ജില്ല ഏതായാലും സെർച്ചീപ്പ് ആണ്. ഡംബാർ ടൈഗർ റിസർവ് എവിടെയാണ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡംബ എവിടെയാണ്? മിസോറാമിലാണ്. ഇനി വേൾഡിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള മാൻസോണറി ഡാം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് നാഗാർജുന സാഗർ ഡാം. ഇന്ത്യയിലെ ഹയസ്റ്റ് മൗണ്ടെയിൻ പീക്ക്, കർണാടകയിലെ ഹയസ്റ്റ് മൗണ്ടെയിൻ പീക്ക് ഏതാണ്? മുല്ലയാൻഗിരിയാണ്. അടുത്തത്, വിച്ച് സ്റ്റേറ്റ് ലോഞ്ച് ദ നീരു മീരു പ്രോഗ്രാം 2000 to improve ground water level, ഏതാണ്?
ആന്ധ്ര പ്രദേശ് ആണ്. ഇനി ദ ഇന്ത്യസ് എൻവിറോൺമെന്റൽ ഹു വാൺ ദ ഗ്ലോബൽ ഗോൾഡ് മാൻ എൻവിറോൺമെന്റൽ പ്രൈസ് ഇൻ 2017. അപ്പോ സമന്താരയാണ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ബോക്സൈറ്റ് പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോക്സൈറ്റ് പ്രൊഡ്യൂസർ ആരാണ്? ഒഡീഷയാണ് അല്ലെ. ശരി, അടുത്ത ചോദ്യം. ആയുഷ്മാൻ ഭാരത് യോജന ഇസ് എ ഹെൽത്ത് പ്രൊട്ടക്ഷൻ സ്കീം ലോഞ്ച്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓൺ 28 സെപ്റ്റംബർ 2018. അടുത്ത ചോദ്യം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഇൻ ഒഡീഷ? ഒഡീഷയിലെ ഏറ്റവും വലിയ നദിയാണ് മഹാനദി. നീതി ആയോഗ് വാസ് ഫോംഡ് ഇൻ ഇന്ത്യ ഇൻ 1 ജാനുവരി 2015. ഹു among the person is not associated with Kochi Raja Praja Mandalam? Kochi Raja Praja Mandalamai bendhamillatha vyakti. Moonu perkum bendhamundu. The British Governor General who introduced the subsidiary alliance system in India? Ara Lord Wellesley aanu. Indian National Congress celebrated the first Independence Day on ennaanu 26th January 1930. അടുത്തത്, ദ ഫേമസ് പ്രൊക്ലമേഷൻ ഇഷ്യൂഡ് ഇൻ ദ നെയിം ഓഫ് ബഹദൂർ ഷാ സെക്കൻഡ് അപ്പീൽ ടു ദ പീപ്പിൾ ഇൻ ജോയിന്റ് ഫൈറ്റ് അഗേൻസ്റ്റ് ബ്രിട്ടീഷ് 1857. ഏതാണ്? അസ്സാം ഗാർ പ്രൊക്ലമേഷൻ ആണ്. ഹു ലെഡ് ദ റിവോൾട്ട് ഓഫ് 1857 അറ്റ് ലക്നൗ? ലക്നൌവിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹാലാണ്. അടുത്ത ചോദ്യം. ലോർഡ് കോൺവാലിസ് ഇൻട്രൊഡ്യൂസ് ദ പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ് ഇൻ ബംഗാൾ 1793. ദ ടേം Trithangaras is associated with the religion of Jainism. The famous social reformer Mar Kuriakose Elias Stavra was born at Kainakiri, Alappuzha Jilla. In which year was the Indian Citizenship Amendment Act, Citizenship Act passed? Uttaram 1985. When was the Constitution of India brought into force? 26th January 1950. Which article of Indian Constitution specifies about right to life? Article 21. By which Constitutional Amendment Act was the fundamental duties inserted in the Indian Constitution? 42nd Amendment of 1976. Adutha chodyam. Article 44 of Directive Principle of State Policy specifies about Uniform Civil Code. Name the Comptroller and Auditor General of India. അത് കമൻറ്റ് ചെയ്തോളൂ ടാൻസറ്. കുറച്ചുപേരുടെ അടുത്ത് ഞാൻ ഹോംവർക്ക് തരാണ്, ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അടുത്ത ചോദ്യം വരികയാണ്, ഹു അപ്പോയിന്റ്സ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? ആരാണ്? പ്രസിഡന്റ് ആണ്. ദ 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2016 ഈസ് റിലേറ്റഡ് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. When did Goa separated from the Union Territory of Daman and Diu and achieve full statehood? During the year 1987. Niti Aayog has replaced which of the following? Niti Aayog edana uttaram varada planning commission il replace cheyada in English aanu. Neither of the boys endanu uttaram varunathu has neithanu shesham boys plural vannittunde singular aanu upayogikkunnathu has aanu upayogikkunnathu. The indirect speech of don't sleep. Don't sleep in the indirect sleep aanu choichirikkunnathu. Indirect form aanu choichirikkunnathu. Uttaram varunnathu endanu? You are instructed not to sleep. Adutha chodyam. People play football all over the India. Idu cancelled aayittulla chodyayirunnu. Dash should help dash. The rich should help the poor. Neither food nor water dash to be found there. Is found there. I hope the work will be finished dash December, by December. Write the synonym of the word sad. Sad in the synonym aanu unhappy. It is there. He is hoping to dash his message of hope. Endaanu get across aanu. The get across. Write one word for killing one's own brother. Killing one's own brother. Fratricide. It is dash store. It is a stationery. Spelling nokkana ery aanu, stationery aanu. Adutha bhoomi enna padathine pagaram padam theranjedukkuka. Paar bhoomi paar ta ayikkuna aal enna artham varuna malayala padamaanu preeshidanaanu. Ikshayalla shayaanu ta preeshidanaanu. Casual leave enna padathinte malayalam endaanu? ആകസ്മിക അവധി.
കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം കവയിത്രിയാണ്. കവയിത്രി. അടുത്തത് ശരിയായ പദം ഐശ്ചികം എന്ന പദത്തിന്റെ ശരിയായിട്ടുള്ള പദം ഐശ്ചികമാണ്. ഇവയിൽ പൂജക ബഹുവചനം ഏതാണ്? പൂജക ബഹുവചനം എന്ന് പറയുന്നത് ആചാര്യരാണ്. അതായത് അതേ ബഹുമാനം കൊണ്ട് വിളിക്കുന്നതാണ് ആചാര്യർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് നമ്മൾ ആചാര്യർ എന്ന് പറയുന്നതേ ഉള്ളൂ. ഏകവചനമാണ്, അത് നമ്മളെ ബഹുമാനം കൊണ്ട് ആചാര്യർ എന്ന് വിളിക്കുന്നതാണ് കേട്ടോ. ഇനി ചേതനം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ഉത്തരം അചേതനമാണ്. അചേതനം. ശ്ലോകത്തിൽ കളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ചുരുക്കുക. അകമില്ല പുറമില്ല ഞെട്ടയില്ല വട്ടയില്ല ഈ കടുംകഥയുടെ ഉത്തരം എന്താണ്? ഈ കടുംകഥയുടെ ഉത്തരം പപ്പടം. കൂപമണ്ഡൂകം, കൂപമണ്ഡൂകം പിരിച്ചെഴുതുക. കൂപമണ്ഡൂകം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? കൂപത്തിലെ മണ്ഡൂകം എന്നാണ്. അടുത്തത് ഐടി ചോദ്യമാണ്. ചൂസ് ദ ഓഡ് വൺ ഔട്ട്, എന്താണ് കീബോർഡ്? ബാക്കിയെല്ലാം ഔട്ട്പുട്ട് ആണ്, കീബോർഡ് ഇൻപുട്ട് ആണ്. ദ നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ്ഡ് ഇൻ ബൈനറി നമ്പർ സിസ്റ്റം ഈസ് 2. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഏതാണ്? ലിനക്സ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഹു ഇസ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. ഹു വാസ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക്, വിച്ച് വാസ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ഏതാണ്? ഏനിയാക്ക് ആണ്. Which is following is a programming language. Programming language ഏതാണ്? ജാവ ആണ്. Which robot got citizenship in Saudi Arabia 2019 സോഫിയയ്ക്കാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം ഈസ് കോൾഡ് അൽഗോരിതം. പ്രസന്റ് യെസ് ഫസ്റ്റ് ഫ്രീ ഇമെയിൽ സർവീസ് ഓഫ് ദ പബ്ലിക് വർക്സ്, ഏതാണ്? hotmail.com ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് 2019 ഡെപ്യൂട്ടി കളക്ടറിന് ചോദിച്ച നമ്മുടെ സോറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 ചോദ്യ പേപ്പറാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ചോദ്യ പേപ്പറാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം. ഇനി നമുക്ക് അടുത്ത ചോദ്യ പേപ്പറിലേക്ക് പോകാം. അടുത്ത ചോദ്യ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെപ്യൂട്ടി കളക്ടർ 2019 നടന്ന ചോദ്യ പേപ്പറാണ്. ഈ രണ്ട് ചോദ്യ പേപ്പറായിരിക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ് എക്സസൈസ് മൂവ്മെന്റ് ആൻഡ് ലെതാർജിക് ഈസ് റിലേറ്റഡ് ടു അപ്പത്തറ്റിക്. അപ്പത്തറ്റിക് ആണ്. ഫാബ്ലസ് ബോറിംഗ് ആണ്. ഇമാജിനറിയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? റിയൽ ആയിരിക്കും അല്ലെ. അപ്പം ഇനി ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഇൻവോളണ്ടറി ആക്ഷൻസും ഹൃദയമിടിപ്പും ബ്രീത്തിങ്ങും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഡുല ഒബ്ലാംഗീറ്റയാണ്. അലോട്രോപ്പ് ഓഫ് കാർബൺ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന അലോട്രോപ്പ് ഓഫ് കാർബൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫൈറ്റ് ആണ്. പിന്നെ നാച്ചുറൽ ഗ്യാസിന്റെ പ്രധാനമായിട്ടുള്ള ഘടകം ഏതാണെന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതാണ്? മീഥെയ്ൻ ആണ്. അടുത്ത ചോദ്യം താഴെ പറഞ്ഞിരിക്കുന്നവർ ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ ഏതാണ്? ഏതാണ് വരുന്നത്? ഗേഷ്യസ് പ്ലാന്റ് ഹോർമോൺ ആണ് എത്തിലീൻ. പിന്നെ ഒരു സെമി കണ്ടക്ടർ ഉദാഹരണമാണ് സിലിക്കൺ. പിന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വനേഡിയം പെൻഡോക്സൈഡ് ആണ്. പിന്നെ സെറ്റിംഗ് ഓഫ് സിമെന്റ് ഏത് കോമ്പൗണ്ട് ആണ് സിമെന്റിന്റെ സെറ്റിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജിപ്സം ആണ്. പിന്നെ നമ്മൾ വെള്ളത്തിൽ നമ്മൾ എർത്തേൺ പോട്ടിലെ മൺകുടങ്ങളിൽ സൂക്ഷിക്കുന്ന വെള്ളം പെട്ടെന്ന് തണുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവാപറേഷൻ ആണ്. പിന്നെ നമ്മുടെ വിഷ്വൽ പിഗ്മെന്റ് കണ്ണിൽ കാണുന്ന റോഡോപ്സിൻ്റെ റോഡ് സെൽസും ആൻഡ് റെറ്റിന ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് വിറ്റമിൻ, ഏത് വിറ്റമിൻ നിന്നാണ് കണ്ണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിറ്റമിൻ എ ആയിരിക്കും എന്നുള്ളത് അല്ലേ. ആൻഡ് ഈ ദ ഫിനോമിനൻ ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ഏതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷന് കാരണമാകുന്നത്? റീവേർബറേഷൻ ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ സ്വച്ച് സർവേക്ഷൻ 2018 റണ്ണിങ് അപ്പം നമുക്ക് കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ സ്കിപ്പാക്കാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, നേതാജി സുഭാഷ് ചന്ദ്രബോസ് എവിടെ മ്യൂസിയം കാണപ്പെടുന്നത്? ന്യൂഡൽഹിയിലാണ്. പിന്നെ ദ ഫസ്റ്റ് പ്ലെയർ അവാർഡ് ടു വിൻ ICC ടെസ്റ്റ് ഓഡി പ്ലെയർ ആൻഡ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ ആരാണ്? വിരാട് കോഹ്ലിയാണ്. അടുത്ത ചോദ്യം, ഹൂ റോട്ട് ഷാഡോ ലൈൻസ്? ഷാഡോ ലൈൻസിന്റെ കർത്താവ് ആരാണ്? അമിതാഭ് ഘോഷ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് സിറ്റീസ് ഹാഡ് ദ വേൾഡ്സ് ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ് ടെലിവിഷൻ? അപ്പോ ഫസ്റ്റ് വേൾഡ്സ് ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ് ടെലിവിഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലണ്ടനിലാണ്.
അടുത്ത ചോദ്യം ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ഹൗവിറ്റ്സർ ഗൺ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഹാസ് ഇനോഗ്രേറ്റഡ് ഇൻ വിച്ച് ഇന്ത്യൻ സിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് വരുന്നത്? ഉത്തരം വരുന്നത് സൂററ്റിലാണ്. ദർപ്പൺ പ്രൊജക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ദർപ്പൺ പ്രൊജക്ട് പോസ്റ്റൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ പോസ്കോ ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ചൈൽഡ് സെക്ഷൽ അബ്യൂസുമാണ്. ഇനി 2018 ദാദാ ഫാൽക്കെ അവാർഡ് ജേതാവ് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആരായിരുന്നു അമിതാഭ് ബച്ചൻ. 2019 ആരാന്നു കമന്റ് ചെയ്യണേ. അടുത്ത ചോദ്യം ഹു റോട്ട് ദ ബുക്ക് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അപ്പൊ ആരാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത്? വി പി മേനോൻ. പിന്നെ ആറ്റിങ്ങൽ കലാപം ആരംഭിച്ചത് 1721. പിന്നെ വിച്ച് അമംഗ് ദ ഫോളോയിങ് റിവോൾട്സ് കൈത്തേരി അമ്പു നായർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത റിവോൾട്ട് ചെയ്താണ് ചോദിച്ചിരിക്കുന്നത്. പഴശ്ശി കലാപമാണ്. ആര്യ സമാജം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? ഉത്തരവില്ലല്ലോ. ആര്യ സമാജം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. ആര്യ സമാജം. ഓക്കെ, ആര്യ സമാജം ആൻസർ കൊടുത്തില്ല, അത് ക്യാൻസൽ ആയിരുന്നെ. ഓക്കെ, അടുത്ത ചോദ്യം പോവാം. 45 ചോദ്യം. ഹു അമംഗ് ദ ഫോളോയിങ് വാസ് ക്ലോസ്ലി കണക്ടഡ് കീഴരിയും ബോബിയസുമായി ബന്ധപ്പെട്ടത്? ഡോക്ടർ കെ ബി മേനോൻ. പിന്നെ നമ്മുടെ മധ്യകാല കേരളത്തിൽ 1000 എന്ന് പറയപ്പെടുന്നതിനെയായിരുന്നു ആർമിയാണ് കേട്ടോ. ഇനി ബംഗ്ലാദേശിലെ ജമുന എന്ന് അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. പിന്നെ അമരാവതി റിവർ ഈസ് ദ ട്രിബ്യൂട്ടറി ഓഫ് കാവേരി, നമുക്കറിയാം. അടുത്ത ചോദ്യം 1857 റിവോൾട്ടിലെ കാൺപൂരിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നാനാ സാഹിബ്. പിന്നെ നമ്മുടെ ലാൽ ബാൽ പാൽ ട്രയോയില് ബന്ധമില്ലാത്ത വ്യക്തി ഇന്റർനാഷണൽ കോൺഗ്രസ്സിലെ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന കൂട്ടുകെട്ടിൽ ഇല്ലാത്ത വ്യക്തികൾ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവൻ ഉത്തരം വരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് കേട്ടോ. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ലാൽ ബാൽ പാൽ. അടുത്തത് ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലും അറസ്റ്റ് ചെയ്യുന്നത് ഏത് പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അലി ബ്രദേഴ്സുമായി ബന്ധപ്പെട്ട ഈ മൂവ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഖിലാഫത്ത് മൂവ്മെന്റ് ആണ്. ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിത്ഡ്രോ ചെയ്ത വർഷം ഏതാണ്? 1922. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി ഏത് വാലിയാണ്, അതായത് ഇൻഡസ് വാലിയിലെ ഏതിനെയാണ് മൗണ്ട് ഓഫ് ഡെഡ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ശവക്കല്ലറ ശവങ്ങളുടെ ദ മൗണ്ട് ഓഫ് ഡെഡ് എന്ന് അറിയപ്പെടുന്നത് മോഹൻജിദാരോ ആണ്. ശ്മശാനം അല്ലെ. ദ ഫൗണ്ടേഡ് ഓഫ് സത്യശോധക് സമാജം ആരാണ്? സത്യശോധക് സമാജം ജ്യോതി ബാഹുലയാണ്. ഇനി അടുത്ത ചോദ്യം പീപ്പിൾസ് പ്ലാൻ 1945 ഫോർമുലേറ്റ് ചെയ്ത വ്യക്തി ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. എം എൻ റോയ് ആണ്. ദ ഇലക്ട്രിസിറ്റി അജിറ്റേഷൻ അതൊന്നും എനിക്ക് തോന്നുന്നു ക്യാൻസൽ ആയിട്ടൊരു ചോദ്യമായിരുന്നു. 59 ചോദ്യം ഹു പബ്ലിഷ്ഡ് ശിവയോഗ വിലാസ മാസിക പബ്ലിഷ് ചെയ്തത്? വാഗ്ഭടാനന്ദനാണ്. പത്മനാഭപുരത്തിന്റെ ഏൻഷ്യൻ നെയിം എന്തായിരുന്നു? കൽക്കുളം എന്നാണ്, കൽക്കുളം. അടുത്തത് ഓഫ് ഇന്ത്യ ഹു ഹാസ് എലക്റ്റഡ് ലെജിസ്ലേറ്റേഴ്സ് ആൻഡ് ഗവൺമെന്റ് ഏതായിരുന്നു വരുന്നത്? പുതുച്ചേരിയും ഡൽഹിയുമാണ്. വിച്ച് ഗവൺമെന്റ് റിമൂവ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് നിന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി നീക്കം ചെയ്ത ഗവൺമെന്റ് ആരുടേതായിരുന്നു? മൊറാർജി ദേശായി ഗവൺമെന്റ് ആണ്. അടുത്ത ചോദ്യം സെൻട്രൽ ലെജിസ്ലേറ്റീവ് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ്? മെയിൻ ആയിട്ട് എത്രയാണ്? രണ്ട് ഹൗസ് ആണ് ഉണ്ടാവുക അല്ലെ, ടു ഹൗസസ് ആണ്. ഓനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനമായിട്ടുള്ള ബേസിക് ഫീച്ചർ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്യാൻസൽ ആയിരുന്നു ഈ ഒരു ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫ്രം? എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇനി ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് അമെൻമെന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 101 അമെന്റ്മെന്റ് പ്രകാരമാണ് ദ കൺസെപ്റ്റ് ഓഫ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഇൻ ദ ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ബോറോഡ് ഫ്രം. ഡയറക്ടീവ് പ്രിൻസിപ്പിളിന്റെ നമ്മൾ ഏത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്, കടമെടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദ പവർ ടു റെഗുലേറ്റ് ദ റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ ഈസ് വെസ്റ്റഡ് ഓൺ? ആരിൽ നിന്നാണ് അത് കാണപ്പെടുന്നത്? അത് പാർലമെന്റിനാണ് കേട്ടോ. അടുത്ത ചോദ്യം ചീഫ് മിനിസ്റ്റർ ഓഫ് എ സ്റ്റേറ്റ്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ആ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആണ്. അപ്പൊ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ ആണ്. പിന്നെ അടുത്തത് ഇംഗ്ലീഷ് ആണ്. ഐ വുഡ് റാദർ ഡാഷ് എ ഡോക്ടർ ബിഫോർ യു സ്റ്റാർട്ട് യുവർ ജേർണി. ഉത്തരം വരുന്നത് ഐ വുഡ് റാദർ യു കൺസൾട്ടഡ് എ ഡോക്ടർ ആണ് കേട്ടോ. വുഡ് റാദർ ആണ് വന്നിരിക്കുന്നത്. ഹിസ് ആർട്ടിക്കിൾ ഇൻ ദ ജേർണൽ ഈസ് ഡാഷ് ആൻഡ് ഇറ്റ് ഈസ് and it achieves most appreciation. ഉത്തരം വരുന്നത് ബോണഫൈഡ് ആണ്. ബോണഫൈഡ് എ ഗ്രേറ്റ് വർക്ക് എന്നാണ് കേട്ടോ. ബോണഫൈഡ് മീൻസ് എന്താണ്? എ ഗ്രേറ്റ് വർക്ക്. ഓക്കെ,
Then, if it has rained, dash, the match would have been cancelled. What is the suitable meaning of the word arrange ourselves? Arrange ourselves in that act and meaning a meeting in an agreed time and place. Human activities pollute the environment very badly. Don't they? Don't they? In dash year's time, I will repair the tap completely. In a year, you arrange the sentence correctly. Mr. Chand was selected as the president of organization a few weeks ago. Okay, now we have the correct option. അപ്പോൾ നമ്മളൊന്നുകൂടെ ആവർത്തിക്കാം. നമ്മൾ ഫസ്റ്റ് പറയുന്നത് മിസ്റ്റർ ചന്ദ് എന്താണ് വാസ് എലക്റ്റഡ് ആസ് പ്രസിഡന്റ് ഓഫ് ഓർഗനൈസേഷൻ എ ഫ്യൂ വീക്സ് അഗോ ആണ് കേട്ടോ വരുന്നത്. അടുത്തത് ദ പ്രിൻസിപ്പൽ പ്രപ്പോസസ് ടു ഡാഷ് അവർ ഹോംസ് എന്താണ് കോൾ ഓൺ ആണ് കോൾ ഓൺ റൈറ്റ് ദി സിനോണിം ഓഫ് ദ വേൾഡ് പ്രോഡിഗൽ അപ്പോൾ അതിൻ്റെ സിനോണിം ആണ് പറഞ്ഞിരിക്കുന്നത് എക്സ്ട്രാ വിജൻ്റ് ആണ്. I believe that everyone in the country dash a role to do. എന്താണ് has a role to do. Next, കന്നഡ ആണ് എടുത്തിരിക്കുന്ന ചോദ്യം. മലയാളം മാറിപ്പോയി. ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് 10 എക്സ്ട്രാ തരുന്നതായിരിക്കും. അപ്പോൾ which of the following is an input device? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ഇൻപുട്ട് ഡിവൈസ് വരുന്നത്? ജോയിസ്റ്റിക് ആണ്. ഇനി വാട്ട് ഈസ് ഒ സി ആർ? എന്താണ് ഒ സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസർ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡെസിമൽ നമ്പർ റെപ്രസെൻ്റ് ഹെക്സാ ഡെസിമൽ നമ്പർ 1A? ഉത്തരം 26 ആണ്. വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഡേറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് എന്താണ് വരുന്നത്? മാനേജ് കൺകറൻസി കൺട്രോൾ ആണ്. അതോടൊപ്പം വാട്ട് ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ? എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഓതൻറ്റിക്കേഷൻ ഓഫ് എനി ഇലക്ട്രോണിക് റെക്കോർഡ് ബൈ മീൻസ് ഓഫ് ഇലക്ട്രോണിക് പ്രൊസീജിയർ. ദ സെർച്ച് എഞ്ചിൻ ദാറ്റ് കളക്ട് റിസൾട്ട് ഫ്രം അതർ സെർച്ച് എഞ്ചിൻസ് ആർ നോൺ ആസ് വാട്ട്? മെറ്റാ സെർച്ച് എഞ്ചിൻസ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് അഡ്രസ് ഓഫ് എ വെബ് പേജ് യൂസ് ഇൻ ഇന്റർനെറ്റ്? ഏതാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. എ സോഫ്റ്റ്വെയർ ദാറ്റ് ആക്ട് ആസ് ആൻ ഇന്റർമീഡിയറ്ററി ബിറ്റ്വീൻ യൂസർ ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വാട്ട് ഈസ് ദ നാഷണൽ നോഡൽ ഏജൻസി ഫോർ സൈബർ സെക്യൂരിറ്റി ഇൻസിഡന്റ് റെസ്പോൺസ്? ഏതാണ് CERT എന്നാണ്. ദ ഇൻഫർമേഷൻ ടെക്നോളജി അമെൻമെന്റ് ആക്ട് വാസ് മെയ്ഡ് ഫ്രം എഫക്റ്റീവ് ഓൺ 27th October 2009 ആണ്. ഇനി ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന മലയാള ചോദ്യങ്ങൾ ഞാൻ സെപ്പറേറ്റായിട്ട് ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഫലപ്രദമായിട്ട് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ ബൈ ആൻഡ് താങ്ക് യു.